അസ്സലാമലൈക്കും വലൈക്കും സ്ലാം അതോട് വരണ്ടല്ലോ. വേഗം, എനിക്കും തന്നെ കുറച്ച് തിരക്കുണ്ട്. ഒന്ന്, സുജൂദ് മറന്നു, സഹീവിന്റെ സുജൂദും മറന്നു, നിസ്കാരം കഴിഞ്ഞു, ഓർമ്മ വന്നു, എന്ത് ചെയ്യണം? ഈ ആൾ ഇവിടെ ഉണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് പി എമ്മിലൂടെ മറുപടി നൽകാറുണ്ട്. എനിക്കിത് മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് ഈ പി എം വരുന്നത്, ഇതേ ചോദ്യം. കഴിഞ്ഞ രണ്ടു വർഷം പിന്നെ ഈ ചോദ്യം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പി എമ്മിലൂടെ മറുപടി നൽകിയിട്ടുണ്ട്. അതിന് പുറമെ കഴിഞ്ഞ പ്രാവശ്യം മൈക്ക് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഓർമ്മ അങ്ങനെയാണ്. സുജൂദ് മറന്നു, സഹീവിന്റെ സുജൂദ് മറന്നു, നിസ്കാരം കഴിഞ്ഞു, ഓർമ്മ വന്നു, എന്ത് ചെയ്യണം എന്നാണ്. സുജൂദ് മറന്നു, സുജൂദ് മറന്നിട്ടുണ്ടെങ്കിൽ അവിടെ സഹീവ് സുജൂദ് ചെയ്താലും പോരാ. നിസ്കാരത്തിൽ സുജൂദ് മറന്നു നിൽക്കുക, എന്നാൽ പാരം സഹീവ് സുജൂദ് ചെയ്താൽ മതിയാ, പോരാ. പിന്നെ കാരണം എന്താണ്? സുജൂദ് നിസ്കാരത്തിന് ഫർളാണ്. ഒരു ഫർള് ഉപേക്ഷിച്ചു, അതിന് പാരം സുജൂദ് ചെയ്താൽ പോരാ, സഹീവിന്റെ സുജൂദ് ചെയ്താൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? സുജൂദും ചെയ്യണം. സലാം ഊറ്റ ഉടനെ തന്നെ ഓർമ്മ വന്നു, സലാം ഊറ്റ ഉടനെ തന്നെ ഓർമ്മ വന്നു. എന്നാൽ അത് അവസാനത്തെ റക്കായത്തിലാണ് എങ്കിൽ, അവസാനത്തെ റക്കായത്തിലത്തെ ഒരു സുജൂദാണ് ഉപേക്ഷിച്ചത്. എന്നാൽ അവിടെ എന്ത്, അങ്ങനെ സലാം ഊറ്റി, അത്തഹിയാത്തോതി സലാം ഊറ്റി, ആ സലാം ഊറ്റി ഉടനെ തന്നെ ഓർമ്മ വന്നു, ഓ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയാണ് ഞാൻ അത്തഹിയാത്ത് ഓതിയത്. അപ്പൊ എന്ത് ചെയ്യണം? അവൻ സുജൂദ് ചെയ്യണം, അതിനുശേഷം അത്തഹിയാത്ത് ഓതണം, പിന്നെ സഹീവിന് സുജൂദ് ചെയ്ത് സുന്നത്തുണ്ട്, പിന്നെ സലാം കിട്ടുകയും ചെയ്യുക. നേരെ മറിച്ച് അവസാനത്തെ തഹിയാത്തിലല്ല, അവസാനത്തെ റക്കായത്തിലല്ല സുജൂദ് ഒഴിവായത്, പിന്നെയോ അതിന് അവസാനത്തെ റക്കായത്തിൽ അല്ലാത്തതിലാണ് ഒരു സുജൂദ് നഷ്ടപ്പെട്ടത് എന്ന് ഓർമ്മ ഉള്ളത്. എന്നാൽ അവിടെ സുജൂദ് ചെയ്താൽ മാത്രം പോരാ, ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കുക, അവിടെ ഒരു റക്കായത്തും കൂടി നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ അവസാനം പിന്നെ സഹീവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, പിന്നെ സലാം കിട്ടുകയും ചെയ്യുക. ഇനി അതല്ല, ഇനി സലാം കുട്ടി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, എന്നാ പിന്നെ ഒരക്കാത്ത കൂടി നിസ്കരിച്ചാ പോരാ, അല്ലെങ്കിൽ അവസാനത്തെ അക്കാത്തിലാണ് ഒരു സുജൂദ് മാത്രം ചെയ്താൽ പോരാ, പിന്നെയോ നിസ്കാരം തന്നെ മടക്കി നിസ്കരിക്കുകയും വേണം. സലാം കുട്ടി കഴിഞ്ഞ് ദീർഘനേരത്തിന്റെ ശേഷമാണ് ഓർമ്മ വന്നത് എങ്കിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ഉസ്താദെ ജുമഅ മുടക്കിയാൽ എന്താ വിധീനോ? ജുമഅ മുടക്കലോ? ജുമഅ മുടക്കിയാൽ എന്നാണല്ലേ ശരി, മടക്കല്ല, ജുമഅ മുടക്കുകയാണ്. ജുമഅ മുടക്കല് ഹറാമാണ്, ആ കാരണം കൂടാതെ ജുമഅ മുടക്കല് ഹറാമാണ്. ജുമഅ നിർബന്ധമുള്ള ഒരാള്, ജുമഅ നിർബന്ധമുള്ള ആൾ എങ്ങനെയാണ്? പുരുഷനാണ്, സ്വതന്ത്രനാണ്, അയാൾക്ക് രോഗമൊന്നുമില്ല, അയാളുടെ മഹല്ലിൽ എന്തുണ്ട്? ജുമഅ ഉണ്ട്. അതല്ലെങ്കിൽ അയാളുടെ മഹല്ലിലേക്ക് അയാൾ താമസിക്കുന്ന കറിയ, ആ കറിയയിലേക്ക് ജുമഅയുള്ള സ്ഥലത്തു നിന്നുള്ള ബാങ്ക് കേൾക്കും, എന്നാലൊക്കെ അയാൾക്ക് ജുമഅക്ക് പോകാൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇനി അയാൾ എന്തല്ല, അയാൾക്ക് രോഗിയാണ്, എന്നാൽ പിന്നെ ജുമഅക്ക് പോകാൻ നിർബന്ധമില്ല. അതല്ലെങ്കിൽ അയാളുടെ നാട്ടിലും ജുമഅ ഇല്ല, പിന്നെ ജുമഅയുള്ള സ്ഥലത്തുള്ള ബാങ്ക് കേൾക്കും ചെയ്യൂല, എന്നാൽ അയാൾക്ക് ജുമഅക്ക് പോകാൻ നിർബന്ധമില്ല. ജുമഅ നിർബന്ധമുള്ള ഒരാൾ ഉസ്ർ കൂടാതെ ജുമഅ ഉപേക്ഷിക്കൽ ഹറാമാണ്. ഞങ്ങൾക്ക് ഒരു ഫണ്ട് ഉണ്ട്, അത് ഇപ്പോൾ ഒരു വർഷമായി, ബട്ട് അതിൽ നിന്നും ഒരു ദിർഹം പോലും ലാഭമില്ല, അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണമെങ്കിൽ പേഴ്സണൽ ആയോ അതോ ഗ്രൂപ്പ് ആയോ? ഫണ്ടിന് നിങ്ങൾ എല്ലാവരും കൂടി നടത്തുന്ന ഒരിതാണ്, അങ്ങനെ അതല്ല. സക്കാത്ത് പറഞ്ഞാൽ ഫണ്ടിന് സക്കാത്ത് അങ്ങനൊന്നുമില്ല. ആ ഫണ്ടിൽ നിങ്ങളുടെ നിക്ഷേപം ഉണ്ടല്ലോ, നിങ്ങളുടെ നിക്ഷേപം നിസാബ് തികയുന്നത് ഉണ്ട് എങ്കിലും, അങ്ങനെ നിസാബ് തികഞ്ഞതിന് ശേഷം ഒരു വർഷം ആ ഫണ്ടിൽ നിങ്ങളുടെ സംഖ്യ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും സക്കാത്ത് കൊടുക്കണം. ഫണ്ടാണ്, പലരും കൂടി നടത്തുന്ന ഫണ്ടാണ്. ആ ഫണ്ടിൽ നിങ്ങളുടെ ഓഹരി ഉണ്ടല്ലോ, അത് എത്ര ഉണ്ട്? അത് 595 ഗ്രാം വെള്ളിയുടെയോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെയോ സംഖ്യക്കുള്ളതുണ്ട്. എന്നിട്ടോ ആ അങ്ങനെ നിസാബ് തികയുന്ന സംഖ്യ ആയതിനു ശേഷം പിന്നെ ഒരു വർഷം അത് സൂക്ഷിച്ച് ആ ഫണ്ടിൽ തന്നെ ആയിക്കൊണ്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം എന്നല്ല, ഫണ്ട് ആ ഗ്രൂപ്പല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, ഓരോ വ്യക്തികളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ആ ഫണ്ടിലുള്ള സംഖ്യ നിസാബ് തികയുന്നത് ഉണ്ട് എങ്കിലും, ഒരു വർഷം പൂർത്തിയായിട്ടുണ്ട് എങ്കിലും. അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. കുനൂത്ത് ഓതാത്ത ഇമാമിന്റെ കൂടെ സുബ്ഹ് നിസ്കരിക്കുമ്പോൾ ഷാഫി മദ്ഹബുകാർ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ടതില്ല. ഷാഫി മദ്ഹബുകാർക്ക് കുനൂത്ത് ഓതാതെ നിസ്കരിക്കുകയോ ചെയ്യാം,
കുനൂത്തും അതിൽ സുന്നത്താണ്. അബുഹാനിഫ സുന്നത്തിൽപ്പെട്ട സുന്നത്താണ് കുനൂത്തിലെ. ഇനി ഒരാൾ കരുതി കൂട്ടി ഷാഫി മദ്ഹബുകാരന്, ഷാഫി മദ്ഹബുകാരനായ ഇമാമിനെ തുടർന്ന് തന്നെ നിസ്കരിച്ച് നിൽക്കുക. അങ്ങനെ ഇമാമും മൗമിനുകൾക്ക് കരുതി കൂട്ടി സുബീഹിന്റെ കുനൂത്ത് ഉപേക്ഷ ഒഴിവാക്കി നിൽക്കുക, എന്നാലും നിസ്കാരം സഹിയാകും. അതാണല്ലോ, പക്ഷെ സുന്നത്ത് കഷ്ടപ്പെടും. അപ്പൊ സുബേഹ് കുനൂത്ത് ഓതാത്ത ഒരാളെ ഇമാമിന് തുറന്ന് നിസ്കരിച്ച് നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അയാളൊന്നും ചെയ്യേണ്ടതില്ല. അതന്നെ പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദ് വീട് കെട്ടാൻ തറയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞു വീട് പണി തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, ഒരു ഈ വിഷയമല്ല, അതോട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. തറത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞാണ് ഗുരുവൻ തുടങ്ങിയത്, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് കയ്യിൽ പൈസ ഉണ്ടായ ശേഷം അതനുസരിച്ച് അതനുസരിച്ച് പണിയെടുപ്പിക്കാനാണ് ഏറ്റവും നല്ലത്. അതിലാണ് ബർക്കത്തും, അത് തന്നെയാണ്, അതാണ് ഹൈറ്. അല്ല, തറപ്പണിക്കുള്ള പൈസ ഉണ്ടായിരുന്നു, തറപ്പണി കഴിഞ്ഞ് പിന്നെ ലോൺ എടുക്കുക, എന്നിട്ട് ബാക്കി പൂർത്തിയാക്കുക, അതിലല്ല ബർക്കത്തും അതിലല്ല ഹൈറും. തറപ്പണി കഴിഞ്ഞു പിന്നീട് ചുമര് വെക്കാനും മറ്റൊക്കെ കയ്യിൽ പൈസ ഉണ്ടായി, അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അപ്പൊ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റത് ഇങ്ങനെ അടങ്ങാറാകുമല്ലോ അല്ലെ. അപ്പൊ അത് എനിക്ക് നല്ലത് പൈസ ഉണ്ടാണെന്നനുസരിച്ച് ജോലി പണി ചെയ്യിപ്പിക്കൽ തന്നെ ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ജിദ്ദയിലാണ് 4 മാസം പ്രായമായ കുട്ടിയുമായി ഉംറക്ക് പോകാൻ പറ്റുമോ? പമ്പേഴ്സ് പോലത്തത് ഉപയോഗിക്കൽ തെറ്റുണ്ടോ? 4 മാസമായ കുട്ടിയായിട്ട് ഉംറക്ക് പോകാനുള്ള വിരോധമില്ല, പമ്പേഴ്സ് ഉപയോഗിക്കണ കൊണ്ടും വിരോധമില്ല. പക്ഷെ ആ കുട്ടിയെ ആ തവാഫിനാണ് ഇപ്പൊ ശുദ്ധി നിർബന്ധമുള്ളത്. തവാഫിന് ഉംറന്റെ അമലുകൾ ഇപ്പൊ എന്തെങ്കിലും ഇഹ്റാം ചെയ്യാ, ഇഹ്റാം ചെയ്യാൻ ശുദ്ധി നിർബന്ധമൊന്നുമില്ല. ഇഹ്റാം ചെയ്യുന്ന സമയത്തേ ആർക്ക് ശുദ്ധി വേണമെന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ തവാഫാണത്, തവാഫിന് ശുദ്ധി വേണം. വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും നജസിനെ തൊട്ടും ഒക്കെ ശുദ്ധിയാവണം. അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ ഈ 4 മാസമായ കുട്ടിയെ ചുമന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത്. ആ കുട്ടിനെ എടുത്തിട്ടാണ് തവാഫ് ചെയ്യണത്. ആ കുട്ടി പമ്പേഴ്സിലാണെങ്കിലോ മൂത്രവും കാഷ്ടമൊക്കെ ഉണ്ട്, അപ്പൊ നജസാണല്ലോ. അപ്പൊ നജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നു സംഭവിക്കും, അത് പാടില്ല. അപ്പൊ തവാഫ് സഹിയാവൂല. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ പമ്പേഴ്സിന്റെ ഉള്ളിലോ എവിടെയെങ്കിലും നജസ് ഉണ്ടെങ്കിൽ അതോടുകൂടി തവാഫ് ചെയ്താൽ സഹിയാവുകയില്ല. അത് തന്നെ സൈന പിന്നെ തവാഫ് ശുദ്ധി നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്, നിർബന്ധമല്ല. തവാഫിനാ നിർബന്ധമുള്ളത്. ഉപ്പാന്റെ അനിയന്റെ ഭാര്യയെ തൊട്ടാൽ ഉറു മുറിയുമോ? മുറിയും. ഉപ്പാന്റെ അനിയന്റെ ഭാര്യ ആണല്ലേ, സാധാരണ നമ്മൾ ഇളയമാനൊക്കെ വിളിക്കാറുണ്ടല്ലേ. ഉമ്മാന്റെ അനിയത്തിനെ ഇളയമാന്ന് വിളിക്കാറുണ്ട്, ഉപ്പാന്റെ അനിയന്റെ ഭാര്യ ഇളയമാന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പൊ ഇളയമാന്നല്ല, ഇപ്പൊ എന്താ വേറെ മേമാന്നൊക്കെ ഇരിക്കണല്ലേ. ഇപ്പൊക്കെ മേമ എന്നൊക്കെ ഇരിക്കണിപ്പോ, മാമി എന്നൊക്കെ ഇരിക്കണിപ്പോ. ഏതായാലും ശരി, ഉപ്പാന്റെ അനിയത്തിന്റെ എന്ത് വിളിച്ചാലും വേണ്ടില്ല, ഉപ്പാന്റെ അനിയത്തിന്റെ ഭാര്യ, അതുകൊണ്ട് ഉപ്പാന്റെ ജ്യേഷ്ഠത്തിന്റെ ഉപ്പാന്റെ അനിയന്റെ ഭാര്യ, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, ഇവരൊക്കെ അന്യ സ്ത്രീകളാണ്, അവരെ തൊട്ടാൽ ഉറു മുറിയും. ഉപ്പാന്റെ അനിയൻ മരിച്ചു നിൽക്കുക, ഉപ്പാന്റെ അനിയൻ എളാപ്പം മരിച്ചു, എളാപ്പം മരിച്ചാലേ അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹം കഴിക്കും ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം തലാഖ് ചൊല്ലി എന്നാലും വിവാഹം കഴിക്കും ചെയ്യുക. നേരെ മറിച്ച് ഉമ്മാന്റെ അനിയത്തിന് വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ അല്ലേ. ഉപ്പാന്റെ സഹോദരി, ഉമ്മാന്റെ സഹോദരി, ഇവരെ വിവാഹം കഴിക്കാൻ പറ്റൂല, അവരെ തൊട്ടാൽ ഉറു മുറിയും ചെയ്യൂല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഭാര്യക്ക് സുഖപ്രസവം ആകാനും നല്ല സ്വാലിഹായ കുട്ടി ആകാനും ഉസ്താദ് ദുആ ചെയ്യണം. എനിക്ക് 3 പെൺകുട്ടികളാണ്, മൂത്ത കുട്ടി ആൺകുട്ടിയായിരുന്നു. 5-ാം വയസ്സിൽ ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ 3 പെൺകുട്ടികളാണ്, അൽഹംദുലില്ലാ ഇപ്പോൾ ഗർഭിണിയാണ്. ഖൈറ ആണെങ്കിൽ ഒരു ആൺകുട്ടിയാകാൻ ദുആ ചെയ്യണം. നല്ല മനുഷ്യല്ലേ, നല്ലൊരാൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്വാലിഹും മുത്തഖിയും ആകട്ടെ അള്ളാഹു തആല. നമ്മുടെ ഈ എഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ, അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്, മൂത്ത കുട്ടി ആൺകുട്ടിയായിരുന്നു, 5-ാമത്തെ വയസ്സിൽ ആ കുട്ടി ഒരു അപകടത്തിൽ മരിച്ചു. ഇനിയിപ്പോ ഭാര്യ ഗർഭിണിയാണ്. ഈ ഗർഭത്തിലുള്ളത് ആൺകുട്ടിയായാലും ഖൈറാണ് എങ്കിൽ, അതാണ് പറഞ്ഞത്, ആൺകുട്ടിയായാലും ഖൈറാണ് എങ്കിൽ ദുആ ചെയ്യണം എന്നാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗർഭത്തിൽ അള്ളാഹു തആല ഒരു ആൺകുട്ടിയെ നൽകട്ടെ, അത് അള്ളാഹു തആല ഖൈറാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഏതായാലും അള്ളാഹു തആല അദ്ദേഹത്തിന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകി സന്തോഷിപ്പിക്കട്ടെ. അതിൽ അള്ളാഹു കുട്ടികളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിനെ ഉപകരിക്കുന്നവരാക്കട്ടെ അള്ളാഹു തആല. ദീനിന്റെ അഹ്ലുകാരാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മ. ജോലി ശരിയാവാനും ഇഖാമ പുതുക്കി കിട്ടാനും വേണ്ടിയും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഖൈറായ ജോലിയൊക്കെ അള്ളാഹു തആല നൽകട്ടെ. നല്ല മനസ്സിന് നല്ല തൃപ്തിപ്പെട്ട ഖൈറായ ജോലിയും അതിൽ അള്ളാഹു ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഇഖാമ സംബന്ധമായ വിഷയങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഹരിച്ചു തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ അഹമ്മദ്, അരീക്കോട്, ലണ്ടൻ KMCC വൈസ് പ്രസിഡന്റ്. ഉസ്താദിനെ കുറെ നോക്കി കൈപ്പിൽ. ഉസ്താദെ സുഖല്ലേ? സുഖം ആണെന്ന് കരുതുന്നു. ഉസ്താദെ, എന്റെ വൈഫ് ഗർഭിണിയാണ്. എന്റെ ഇവിടെ ഞങ്ങൾ ഒറ്റക്കാണ് നാട്ടുകാരും കുടുംബക്കാരും ഇല്ല. ലണ്ടല്ലാവുമ്പോ ഞാനൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് 4 വയസ്സുള്ള മോളുണ്ട്. ഉസ്താദെ, സുഖപ്രസവത്തിന് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഇവിടത്തെ ഒരു എക്സാം ഉണ്ട്, അത് കിട്ടിയാലേ ഞങ്ങൾക്ക് പെർമനന്റ് വിസ കിട്ടുകയുള്ളൂ. 5 വട്ടം എഴുതി തോറ്റു. ഉസ്താദ് ഖൈറാണെങ്കിൽ വിസ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് എഴുതിയത് തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹബായ ഫളൽ കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും, അവരുടെ ഭാര്യയുടെ പ്രസവം അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. വിഷമത്തിലും ബുദ്ധിമുട്ടിലൊന്നും പെടുത്താതിരിക്കട്ടെ. അവരുടെ പ്രസവത്തിൽ അല്ലാഹു തആല സ്വാലിഹായ, ദീനും കുടുംബത്തിനും ഉപകരിക്കുന്ന, മാതാപിതാക്കൾക്ക് ദുനിയാവിൽക്കും ആഖിറത്തിലേക്കും ഉപകാരം ലഭിക്കുന്ന നല്ല സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഖൈറാണെങ്കിൽ ആ പരീക്ഷയിൽ അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. അതിൽ എന്താണോ ഖൈർ, അത് അള്ളാഹു നൽകുകയും ആ ഖൈറിൽ അള്ളാഹു നിങ്ങൾക്ക് സംതൃപ്തി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെന്താണ് സുന്നത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ടോ? ഇല്ല, സുന്നത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ലാന്ന്. ഫർള് നിസ്കാരത്തിനാണ് പിന്നെ ബാങ്കും ഇഖാമത്തൊക്കെ സുന്നത്തുള്ളത്. സുന്നത്ത് നിസ്കാരത്തിനില്ല. അതിന്റെ ഇപ്പോ അതെ, അങ്ങനെ തന്നെയാണുള്ളത്. ഈ മക്തൂബത്തിൽ നിന്നുള്ള യുസന്നു അൽ കിഫായത്തി, സുന്നത്ത് കിഫായാണ് ഏത്? ബാങ്ക് കൊടുക്കാനുള്ളത്. യഹ്സുലു ബിഫഇലിൽ ബഅദ്, ആരെങ്കിലും പ്രവർത്തിച്ചാൽ തന്നെ ആ സുന്നത്ത് കിഫായാവുമ്പോ പിന്നെ എല്ലാരോടുള്ള തലബ് സാഖിത്താകും. സുന്നത്ത് കിഫായാവുമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരാൾ പ്രവർത്തിച്ചു നിൽക്കുക, ആരെങ്കിലും കുറച്ചാൾക്കാർ പ്രവർത്തിച്ചു എന്നാല് മറ്റുള്ളവരോടൊക്കെ ഉള്ള ആ സുന്നത്ത് കൊണ്ടുള്ള കൽപ്പന ഉണ്ടല്ലോ, അത് ഒഴിവാകും. അപ്പൊ സുന്നത്ത് കിഫായാണ്, ഫർള് കിഫായ എന്ന് പറഞ്ഞ പോലെ തന്നെ സുന്നത്ത് കിഫായ. സുന്നത്ത് കിഫായാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത്, ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ അതാനും ഈ ബാങ്കും ഇഖാമത്ത് സുന്നത്താണ്. ഈ ഖദരി സഹീഹൈനി, ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസ് ഉണ്ട്, അതിനു വേണ്ടി നിസ്കാരത്തിന്റെ സമയം കടന്ന് ആയാല് എന്ത് ചെയ്യാ, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ എന്ന്. ആർക്കാണ് ബാങ്ക് സുന്നത്ത്? ഇതൊക്കെ പുരുഷന്, വലിയ സബീ, കുട്ടിയാണെങ്കിലും ശരി, ആൺകുട്ടിയാണെങ്കിലും ശരി,
പുരുഷന്മാർക്കാണ് ഏത് ബാങ്ക് സുന്നത്തുള്ളത്. ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാ നിൽക്കുക, എന്നാലും ശരി. വയ്യ സെമ്യ അദാനമിൽ വൈരികി, വേറെ ആളുകൾ ബാങ്ക് കൊടുക്കണ കേട്ട് ഇവൻ കേട്ടിട്ടുണ്ട്, എന്നാലും ശരി, അവൻ നിസ്കരിക്കുമ്പോ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ അപ്പോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാവട്ടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവനാവട്ടെ അല്ലേ, പിന്നെ ചെറിയ ആൺകുട്ടിയാവട്ടെ, പുരുഷവർഗത്തിൽപ്പെട്ടവനാണ് നിൽക്കുക, എന്നാൽ അവന് ബാങ്ക് സുന്നത്തുണ്ട്. അതേസമയത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് നടന്നു, ഇവൻ ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, എന്നാ പിന്നെ അവന് വേറെ ബാങ്ക് കൊടുക്കണം, അത് വേണ്ട. അവൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ആ ജമാഅത്തിന് വേണ്ടിയുള്ള ബാങ്ക് ആദ്യം നടന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒരു വ്യക്തി പിന്നെ ആ ജമാഅത്തിൽ തുടർന്ന് നിസ്കരിക്കുകയാണ്, എന്നാ പിന്നെ അവൻ വേറെ ബാങ്ക് കൊടുക്കൽ അവന് സുന്നത്തില്ല. ജമാഅത്തിന്റെ ബാങ്ക് അവൻ കേട്ടു, സ്വലാത്തമാകും, ആ ജമാഅത്തിനോട് കൂടെ നിസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുകയും ചെയ്തു, എന്നാലും ബാങ്ക് കൊടുക്കൽ പിന്നെ അവന് സുന്നത്തില്ല. ലി മക്തൂബത്തിൻ ഫർള് നിസ്കാരത്തിനാണ് ഇത് ബാങ്ക് സുന്നത്തുള്ളത്. ബാങ്കും ഇഖാമത്തൊക്കെ ഫർള് നിസ്കാരത്തിനാണ് സുന്നത്ത്. അത് ഖളാ ആയി പോയ ഫർള് നിസ്കാരം ഖളാ വിട്ടു നിൽക്കുക, എപ്പോഴും ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ദൂന ഗൈരിഹാന ഫർള് നിസ്കാരം അല്ലാത്ത നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. അതേതുപോലെ കസുനനി മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ സ്വലാത്തിൽ ജനാദത്തി മയ്യിത്ത് നിസ്കാരം, വൽ മൻദൂറത്തിൽ നീർച്ചയാക്കപ്പെട്ട നിസ്കാരം, ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. സുന്നത്ത് നിസ്കാരങ്ങളാവട്ടെ, മയ്യിത്ത് നിസ്കാരമാവട്ടെ, നീർച്ചയാക്കപ്പെട്ട നിസ്കാരമാവട്ടെ, അതിനൊന്നും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? പിന്നെ വലിയ നിസ്കാരമാണല്ലേ, അതെ, വലിയ പെരുന്നാസ്കാരം നിസ്കാരമാണ്, അതെ, അങ്ങനെ തന്നെയാണ്. ഇത്താലത്തുൽ ഖിയാമി ഖാല ഫിൽ മജ്മൂഇ ഇത്താലത്തുൽ ഖിയാമി അഫ്ളലു മിൻ തക്സീരി റകഅത്തി, ദീർഘിപ്പിച്ച് നിസ്കരിക്കലാണ് റകഅത്ത് അധികരിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും അഫ്ളൽ. ഞാൻ ഇബാദത്ത് ഒന്നാമത് വായിച്ച അർത്ഥം നമുക്ക് അത്രേ ഉള്ളൂ, അല്ലാതെ ചോദ്യത്തിന് മറുപടി മാത്രമല്ല, ഇത് വരുന്നുണ്ട് ഇൻഷാല്ലാ. തോന റക്കാത്ത് നിസ്കരിക്കലാണോ, അതല്ല, കുറച്ച് റക്കാത്ത് നിസ്കരിക്കുന്നു, പക്ഷെ അത് ദീർഘിപ്പിച്ച് ആണ് നിസ്കരിക്കുന്നത്, അത് ഏറ്റവും നല്ലത് എന്താണ്? ദീർഘിപ്പിച്ച് നിസ്കരിക്കുക, നൃത്തം ഖിയാമ് വർദ്ധിപ്പിക്കുക, കുറേ നേരം നിന്ന് നിസ്കരിക്കുക, അതാണ് കൂടുതൽ നിൽക്കാതെ കൂടുതൽ റക്കാത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ലൽ. വഖാല ഫീ അയ്ദൻ മജ്മൂഇൽ, വീണ്ടും പറഞ്ഞു നബി ഇമാം, അഫ്ലുൽ നഫലി ഈദുൻ അക്ബർ, അതാണ് വലിയ പെരുന്നാൾ നിസ്കാരമാണ് നഫിൽ വെച്ച് ഏറ്റവും അഫ്ലൽ, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. ഫഅസ്ഗറു, പിന്നെ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. ഫഖുസൂഫുൻ, പിന്നെ ഗ്രഹണ സൂര്യഗ്രഹണ നിസ്കാരമാണ്, പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരമാണ്. പിന്നെന്താണ്? പിന്നെ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്തറാണ്, വിത്തറ്. അത് വിത്തറും കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ശ്രേഷ്ഠത സുബൈന്റെ മുമ്പുള്ള അൻറക്കാത്തിനാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് റവാത്തിബ് സുന്നത്തുകൾക്കാണ് അല്ലേ. അപ്പൊ ഏറ്റവും അധികം സുന്നത്ത് വലിയ പെരുന്നാൾ നിസ്കാരത്തിന്, പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്, പിന്നെ ചന്ദ്രഗ്രഹണ നിസ്കാരത്തിന്, പിന്നെ സൂര്യഗ്രഹണ നിസ്കാരത്തിന്, പിന്നെ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ വിത്ത് നിസ്കാരം, പിന്നെ സുബൈന്റെ മുമ്പുള്ള അണ്ടറക്കാത്ത നിസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് റവാദിബ് സുന്നത്തുകളൊക്കെ ഒരേ സ്ഥാനമാണ്. ഫജ്മീഉഹ ഫീ മർതബത്തിൻ വാഹിദത്തിൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റു സുന്നസ്കാരങ്ങൾ, അതും കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠത ഫത്തറാവീഹു, പിന്നെ തറാവീഹ നിസ്കാരത്തിനാണ്. ഫുഹ, പിന്നെ ലുഹ നിസ്കാരത്തിനാണ്. ഫറക്അത്ത് തവാഫി, പിന്നെ തവാഫിന്റെ രണ്ടറക്കാത്ത നിസ്കാരത്തിനാണ്. വത്തഹിയത്തി, പിന്നെ തഹിയത്തിന്റെ രണ്ടറക്കാത്ത്. വൽ ഇഹ്റാം, ഇഹ്റാമിന്റെ രണ്ടറക്കാത്ത്. ഫൽ വുളൂഇ, പിന്നെ വുളൂഇന്റെ രണ്ടറക്കാത്ത്. ഇങ്ങനെ സുന്നസ്കാരത്തിന്റെ ശ്രേഷ്ഠതക്ക് ഇങ്ങനെ പിന്നെ മർത്തബകളുണ്ട്.
അപ്പൊ ഈ പറഞ്ഞതിൽ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞ വുളുവിന്റെ വുളു എടുക്കൽ ഞാൻ രണ്ടരക്കാൽ സുന്നത്തുണ്ടല്ലേ, വുളുവിന്റെ സംസ്കാരം നീയ തന്നെ അതാണ്. വുളുവിന്റെ രണ്ടരക്കാൽ സുന്നസ്കാരം ഞാൻ സംസ്കരിക്കുന്ന നീയത്തോടു കൂടെ നമസ്കാരം, അതാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. അതാണ് ഈ സുന്നസ്കാരങ്ങളിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞത്. ഉസ്താദേ, ഫിത്ർ സക്കാത്ത് കിട്ടിയ അരി വിൽക്കാമോ? ആ വിൽക്കാം, അതുകൊണ്ട് വിരോധമില്ല. അതുപോലെ സക്കാത്ത് കിട്ടിയ തമ്ര് വിൽക്കാമോ? അത് വിൽക്കാം. സക്കാത്ത് കിട്ടുക എന്ന് പറഞ്ഞാലേ അത് മിൽക്കാക്കി തരികയാണ്, അത് നമുക്ക് നമുക്ക് ഉടമയാകുകയാണ്. നമുക്ക് ആ സക്കാത്തിന്റെ അവകാശികൾക്ക് അതാണ്ട് ഉടമയാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടേതാണത്. അയാൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാം, അത് വിൽക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വെറുതെ കൊടുക്കാം, എന്തു ചെയ്യാം. അതുകൊണ്ട് വിരോധമില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിസ്കരിക്കാൻ പോകുമ്പോൾ അവരിൽ ഇമാം നിൽക്കാൻ പലപ്പോഴും എല്ലാവരും പരസ്പരം പറയാറും ആണല്ലോ പതിവ്. അവരിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇമാം നിൽക്കാൻ യോഗ്യത നമുക്കാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുമോ? കയറി നിൽക്കാൻ പറ്റായി, അതൊക്കെ മോശമല്ലേ അല്ലേ? അങ്ങനൊക്കെ ഒരു കയറി നിൽക്കാൻ പറ്റായി എന്നല്ല, എന്ന് മാത്രമല്ല ചിലപ്പോൾ ഇവന് കാരി ആണ്, ഇയാൾക്ക് ഇയാള് ഓത്ത് അറിയുന്നതാണ്. ഓത്ത് അറിയാമെന്നാല് ഹിജായി അക്ഷരങ്ങൾ, ഫാത്തിഹയിലെ അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങൾ അതിന് മഹർജിന് മൊഴിയാൻ സാധിക്കുന്ന ആളാണ് ഇയാള്. അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്തഹിയാത്ത്, അതും ശരിക്കും മൊഴിയാൻ സാധിക്കുന്ന ആളാണ്. മറ്റ് ആളുകൾക്കാണെങ്കിലോ അത്ര സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അവന് കയറി നിൽക്കൽ നിർബന്ധമാണ് അവിടെ, മറ്റൊരു പിന്നെ കയറി നിൽക്കരുത്. കാരണം മറ്റൊരാൾ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇവന് കാരിയിനെ ഉമ്മീനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. ഓത്ത് അറിയുന്നവന് ഓത്ത് അറിയാത്തവന് തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഓത്ത് അറിയുന്നവൻ എന്ന് പറഞ്ഞാല് കാരി മറ്റേ സമസ്തന്റെ കാരി എന്നല്ല അതിന്റെ ഉദ്ദേശം. പിന്നെന്താണ് ഇവിടെ കാരി കൊണ്ട് ഉദ്ദേശം? പിന്നെ ഫാത്തിഹ അതിന്റെ ഹർഫുകൾ മഹ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ആള് എന്നാണ്. അങ്ങനെ മഹ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കുന്ന ആൾക്ക് മഹ്റജിൽ നിന്ന് മൊഴിയാൻ സാധിക്കാത്ത ആളെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഇവൻ തന്നെ നിസ്കരിക്കാൻ നിർബന്ധമാണ്. മറ്റൊരാൾ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യൂല. അതല്ല, എല്ലാവരും മഹ്റജിലൊക്കെ മൊഴിയാനൊക്കെ സാധിക്കുന്ന കൂട്ടരൊക്കെ തന്നെയാണ്. എന്നാൽ പിന്നെ ഒരാളത് കയറി നിൽക്കാത്ത ഇതല്ലേ അല്ലേ? അപ്പൊ ആളുകളൊക്കെ പാടെ അവിടെ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഞാനത് കയറ്റിക്കാതല്ല അതിന്റെ ഭംഗി. മറ്റുള്ളവർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ കയറി നിൽക്കുക, അത് തന്നെയാണ് അതിന്റെ ഭംഗി. ഇപ്പൊ ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറഞ്ഞ കയറി, അതെ അത് ഇങ്ങനെയുണ്ട്. മറ്റൊരൊന്നും ഓത്തറിയാത്തവരാണെങ്കിൽ, മഹർജിത് മൊഴിയാൻ സാധിക്കാത്തവരാണ് എങ്കിൽ, എന്ന് ഇവന് ഉറപ്പാണ് എങ്കിൽ അവരെ ഇവന് തുറന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇവനെ അവർക്ക് തുറന്ന് നിസ്കരിക്കുകയും ചെയ്യാം, അതാണല്ലോ. അപ്പൊ ഇവനാണ് കയറി നിൽക്കേണ്ടത്. പിന്നെ പിന്നെ വേറെ വിഷയമുണ്ടല്ലേ, ഏറ്റവും പിന്നെ ഫിഖ്ഹിൽ ഏറ്റവും കഴിവുള്ള ആൾക്ക് ആണ് ഔല, അതാണ്. നമ്മൾ ഇമാമിനെ നിയമിക്കുമ്പോൾ, ഇമാമിനെ നിശ്ചയിക്കുമ്പോൾ ആരെയാണ്, ആരെ നിശ്ചയിക്കലാണ് ഏറ്റവും ഔല, അതാണ് വിഷയങ്ങൾ. അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും നല്ല അഖറ, ഏറ്റവും നന്നായിട്ട് ഓടാൻ സാധിക്കുന്ന ആൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, അഫ്ഖഹിനാണ് ഏറ്റവും ഫിഖ് നല്ല നന്നായിട്ട് തീരുന്ന ആളാണ് മുൻതിക്കേണ്ടത്. ഇന്നൊക്കെ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു ഇമാമിയെ നിശ്ചയിക്കുമ്പോൾ ആരെയാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലാണിത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഞാനും എന്റെ കൂട്ടുകാരും ദുബായിൽ ജോലി ചെയ്യുന്നു. കൂട്ടുകാരനും ദുബായ് ജോലി അനുവദിച്ച സമയത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്താൽ പൈസ കിട്ടാറുണ്ട്. അത് ഞങ്ങളുടെ മഷുൽ ഒരു ഞങ്ങളുടെ മഷ്ഹുൽ മസ്ഊലേക്കാരല്ലേ, മസ്ഊൽ ഒരു മിസിരിയാണ്, ഞങ്ങൾക്ക് കിട്ടാറില്ല. ആ മിസിരി കട്ടുപോകുന്നു, അത് കിട്ടി പോരാൻ ഉസ്താദ് ദുആചെയ്യണം. ശരി, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രശ്നം അള്ളാഹു തആല നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിഹരിച്ചു തരട്ടെ.
ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അങ്ങനൊക്കെ ഉണ്ടാവില്ലല്ലേ, അള്ളാഹു നിങ്ങൾക്ക് നല്ല വേറെ നിങ്ങൾക്ക് കുറെ പൈസ അങ്ങോട്ട് തരികയാണെങ്കിലോ? അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ യാതൊരു നഷ്ടവും വരുത്താതെ നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ അല്ലേ, നല്ല രീതിയിൽ ഖൈറായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. ജീവിതമൊക്കെ അള്ളാഹു വിശാലമാക്കി തരട്ടെ. ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഖുനൂത് ഓതാത്ത ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്അത്തിൽ തുടർന്നു, അപ്പോൾ അടുത്ത റക്അത്തിൽ നിസ്കരിക്കുന്നു, ഖുനൂത് ഓതുന്നത് കൊണ്ട് വിരോധമുണ്ടോ? ഇല്ല, വിരോധമില്ല. വിരോധമില്ലാന്ന് മാത്രമല്ല, അടുത്ത റക്അത്തിൽ അവന് ഖുനൂത്തോടെ സുന്നത്തുമാണ്. രണ്ടാമത്തെ ഖുനൂത് ഓതാത്ത ഇമാമിനെ തുടർന്നുകൊണ്ട് രണ്ടാമത്തെ റക്അത്തിൽ തുടർന്ന് നിസ്കരിച്ചു. അപ്പൊ ഇമാമു സലാം കുട്ടി അവനെ ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കാണ്ടല്ലോ അവന്. ആ നിസ്കാരത്തിലെ ഇഖ്തിദാലിൽ ഇവന് ഖുനൂത്തോതിൽ വിരോധമില്ല എന്ന് മാത്രമല്ല, സുന്നത്ത് കൂടിയാണ്. സുജൂദ് മറന്നു എന്നൊരു സംശയം, ഇയാള് എന്താ ഒരു ഈ മനുഷ്യനും ഭ്രാന്ത് പിടിക്കണ്ടല്ലോ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പറണ്ട, ഈ മനുഷ്യൻ സുജൂദ് മറന്നു എന്നൊരു സംശയം ഇപ്പൊ ആളുണ്ട. എല്ലാം അതിപ്പോ നാലാമത്തെ പ്രാവശ്യമായിട്ട് പറയുമ്പോ മുമ്പ് വീണ്ടും ബിയാൻ ചെയ്തിരിക്കണം. പി എമ്മിന് തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഇതിന് മുമ്പ് പല പ്രാവശ്യവും. അന്നും പല പ്രാവശ്യം പി എമ്മിന് മറുപടി നൽകി, പല ഇത് പല പ്രാവശ്യം നമ്മൾ മൈക്കെടുത്ത് പറഞ്ഞതുണ്ട്. ഇന്നും പറഞ്ഞു, ഇനി തിരക്കാനും ഇനി സാധിക്കൂല. നിങ്ങൾ എത്തിച്ചടയത് ആ പരിപാടിയേ. അത് സംശയം അല്ല ഉസ്താദ്. പിന്നെ വേറെ ആൾക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ എന്നാൽ ആൾക്കാർക്ക് വേറെ മനസ്സിലാക്കാൻ മാത്രമൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. മുപ്പക്കൊരു സംശയമല്ല എന്ന്. ഒരു മുപ്പക്കൻ ചോദിച്ചാൽ നമ്മളിങ്ങനെ പറയുമ്പോ വേറെ മനസ്സിലാക്കിക്കോളൂ വിചാരിച്ചാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരിക്കണേ. ഉറപ്പായിട്ടും സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ സുജൂദ് ചെയ്യണമെന്ന് അല്ലേ ഞാൻ പറഞ്ഞത്? ഉറപ്പായിട്ട് സുജൂദ് ചെയ്തിട്ടില്ലാന്നുള്ള കാര്യം ഉറപ്പാണെങ്കിലേ പിന്നെന്ത് ചെയ്യണം? അത് അവസാനത്തെ റക്അത്തിലാണ് സുജൂദ് ഉപേക്ഷിക്കുന്നുള്ള കാര്യം ഉറപ്പായത്. ആ സലാം ഉറ്റ ഉടനെ തന്നെ എന്ത് ഉറപ്പാവുകയും ചെയ്തു. സലാം ഉറ്റ ഉടനെ തന്നെ ഉറപ്പായി എന്ത്, ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, ഈ അവസാനത്തെ റക്അത്തിൽ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല എന്ന കാര്യം സലാം ഉറ്റ സമയ ഉടനെ തന്നെ ഉറപ്പായി. എന്നാ എന്ത് ചെയ്യണം? അവൻ സുജൂദ് ചെയ്യുകയും വേണം, പിന്നെ അത്തഹിയാത്ത് ഒതുകയും വേണം, പിന്നെ സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്, പിന്നെ സലാം വിട്ടുക. നേരെ മറിച്ച് കുറെ നേരം കഴിഞ്ഞ് സലാം കുട്ടി കുറെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഓർമ്മ വന്നത് എന്ത് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോഴോ എന്നാലും പിന്നെ അവിടെ പിന്നെ നിസ്കാരനെ മടക്കി നിസ്കരിക്കുകയും വേണം, നിസ്കാരനെ മടക്കി നിസ്കരിക്കണം. ഇനി അവസാനത്തെ റക്അത്തിലല്ല, അതിന് മുമ്പുള്ള റക്അത്തിൽ ഏതിലോ ഒന്നിലാണ് സുജൂദ് ഉപേക്ഷിക്കുന്നത്. എന്നാലോ എന്നാൽ അവിടെ റക്അത്ത് നിസ്കരിക്കണം അവൻ, ഒരു റക്അത്തും കൂടി നിസ്കരിക്കണം. എന്നിട്ട് അത് എപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഒരു റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ അവസാനം സഹീഹ് സുജൂദ് ചെയ്യുക, സുന്നത്താണ്. അത് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നിരിക്കണതെങ്കിലോ, എന്നാലും പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, പിന്നെ നിസ്കാരം തന്നെ മടക്കി നിസ്കരിക്കുകയും വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, എല്ലാ മാസവും ശമ്പളം കിട്ടിയാൽ സക്കാത്ത് കൊടുക്കണോ? വേണ്ട. നിങ്ങളെ ഒരു പാത്രമാണ്, എനിക്ക് തൽക്കാലം ഞാൻ ഒഴിവില്ല. ഇത് കുറെ നേരേക്കാണ്, ഇനി മുമ്പ് ഒരു പിന്നെയും പേ ചെയ്ത് കാണേ. ഇതിപ്പോ എന്നും തന്നെ അല്ല, ഇത് ഈ ചോദ്യത്തിന് മറുപടി അറിയില്ല. അപ്പൊ എന്നും പണി അദ്ദേഹത്തിന് പി എം ചെയ്തിട്ട് മറുപടി പറയാറുണ്ട്. അപ്പൊ ഞാൻ അടക്കട്ടെ. ചെയ്തോ ഇല്ലേ എന്ന സംശയമാണ് ഇപ്പോഴത്തെ ചോദ്യം. ചെയ്തോ സംശയമാണ് നിസ്കാരം സലാം കുട്ടി കഴിഞ്ഞ ശേഷം സംശയമാണ്, ആ സംശയത്തിന് സ്ഥാനമില്ലാന്ന്. നിസ്കാരത്തിന് സലാം കുട്ടി കഴിഞ്ഞു, അതിനുശേഷം അവനക്ക് സംശയം എന്ത്? ഞാൻ സുജൂദ് ചെയ്തോ റുക്കൂ ചെയ്തോ, ആ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല, നിസ്കാരം സഹി ആയിരിക്കുന്നു എന്നാണ് വെക്കേണ്ടത്. അപ്പോ ഞാൻ അടക്കട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാ. ഉസ്താദെ, ഞാൻ അറിയിച്ചിരുന്ന പ്രകാരം ഉസ്താദ് ദുആ ചെയ്തിരുന്ന എന്റെ കുട്ടിക്ക് വേണ്ടി അവൻ 6 വയസ്സായിട്ടും ഒന്നും ചെയ്തിരുന്നില്ല. അവൻ വെള്ളിയാഴ്ച ഞങ്ങളെ വിട്ടു പോയി. അവന്റെ ആഹ്റ വെളിച്ചത്തിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ആറു വയസ്സായിട്ട് ആറു വയസ്സായ കുട്ടിക്ക് ആഹ്റ വിളിച്ച ഏതായാലും ഉണ്ടാവും. അത് നമ്മൾ ദുരാ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലേ, പ്രായപൂർത്തി എത്താതെ പിന്നെ മരിച്ച കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് യാതൊരു ശിക്ഷയും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ആ കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു ശഫായത്തിനുള്ള അധികാരം നൽകട്ടെ. ചെറിയ കുട്ടികളൊക്കെ മരിച്ചാൽ ആ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശഫായത്തിന്റെ അധികാരം അള്ളാഹു തന്നെ നൽകും. അങ്ങനെ ആ കുട്ടിക്ക് ശഫായത്തിനുള്ള അധികാരം നൽകട്ടെ. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുത്തിന്റെ ആഹ്റത്തിൽ വലിയ വലിയ ഗുണം നൽകട്ടെ. ക്ഷമിച്ച മുസീബത്തിൽ ക്ഷമിച്ചതിന് അള്ളാഹു നൽകുന്ന എല്ലാ പരിപൂർണമായ സവാബും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, എല്ലാ മാസവും നേരത്തെ പറഞ്ഞല്ലേ എല്ലാ മാസവും ശമ്പളം കിട്ടിയാൽ സക്കാത്ത് കൊടുക്കണോ വേണ്ടാന്ന്? എല്ലാ മാസവും ഞാൻ സക്കാത്ത് കൊടുക്കല്ല. ഈ സക്കാത്ത് കൊടുക്കണമെങ്കിലേ, സക്കാത്ത് കൊടുക്കണേ നിസാബ് തികയുന്ന സംഖ്യ ഒരു വർഷം സൂക്ഷിച്ചിരിക്കണം, എന്നാലേ സക്കാത്ത് ഉള്ളൂ. എല്ലാ മാസം മാസം ഇങ്ങനെ ശമ്പളം കിട്ടും. എത്ര വലിയ സംഖ്യ ശമ്പളം കിട്ടിയാൽ, ഒരു ലക്ഷം റുപ്യ ശമ്പളം കിട്ടിയിട്ടുണ്ട്, ആ അതെന്തെങ്കിലും ചെലവായി പോകുന്നുണ്ട്, എന്നാൽ സക്കാത്ത് ഇല്ല. നേരെ മറിച്ച് ശമ്പളം ലഭിക്കുന്നു, ആ ലഭിക്കുന്ന ശമ്പളം അവൻ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ആ സൂക്ഷിച്ചു വെച്ചിട്ട് അത് എത്രയായി? അത് 595 ഗ്രാം വെള്ളിയുടെയോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെയോ സംഖ്യക്കുള്ളത് ആയി. ആ എന്നിട്ട് അങ്ങനെ അപ്പൊ നിസാബ് തികയുന്ന സംഖ്യ എന്ന് പറയുന്നത് അതാണ്. 595 ഗ്രാം വെള്ളിക്ക് ഒരു 25,000 മതി. അപ്പൊ അത്ര സംഖ്യയായി. ആ സംഖ്യ എന്ത് ചെയ്തു? ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. ആ ഒരു വർഷത്തിന്റെ ഇടയിൽ ആ സംഖ്യ അവനെടുത്ത് ചെലവാക്കിട്ടൊന്നുമില്ല. ഒരു വർഷം അത് സൂക്ഷിച്ചു വെച്ചു, എന്നാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് 2%. അതല്ലാതെ മാസം മാസം ഇങ്ങനെ ശമ്പളം കിട്ടുക, അതിന് സക്കാത്തും കൊടുക്കണ്ട. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. കടം ഉള്ള ആൾക്ക് ഉംറക്ക് പോകാൻ പറ്റുമോ? അപ്പൊ പറ്റും, അതോട് വിരോധമില്ല. കടലാറ് ഉംറ ചെയ്താലും ഉംറ സഹിയാകും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, എന്റെ സഹോദരന്റെ മകളുടെ കല്യാണ ആലോചന നടക്കുന്നുണ്ട്. പല ആലോചനകളും വന്നു, പക്ഷേ പല കാരണങ്ങളെ കൊണ്ട് അതൊക്കെ മുടങ്ങി പോവുകയാണ്. പെട്ടെന്ന് ഖൈറായ ഒരു ബന്ധം ശരിയാകുവാൻ ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബ്ജാദ് ബർക്കത്ത് കൊണ്ടും ആ കുട്ടിക്ക് നല്ല അനുയോജ്യമായ ഒരു കാര്യം എത്രയും വേഗം ശരിയാക്കി കൊടുക്കുകയും ആ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മനസംതൃപ്തി നൽകുകയും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. മയ്യിത്ത് മറവ് ചെയ്യാതെ നീട്ടിവെക്കുന്നതിന്റെ വിധി എന്താണ്? APJ കലാമിന്റെ ഒക്കെ മയ്യത്തിന്റെ APJ കലാമിന്റെ കാര്യം ഉണ്ട് പറഞ്ഞിട്ടൊക്കെ വലിയ കാര്യമുണ്ട് കുറെ ഒക്കെ. അതെന്താ, അതല്ലേ വിഷയം. മയ്യത്ത് നീട്ടിവെക്കുക, അതിനെ കുറിച്ച് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ തന്നെ കാണാം. ആവശ്യമില്ലാതെ നീട്ടി സുന്നത്ത് എന്താണെന്ന് വെച്ചാ, പെട്ടെന്ന് മരണം മരിച്ചു എന്ന് ഉറപ്പായാൽ, അല്ലേ, മരിച്ചു എന്ന് ഉറപ്പായാൽ പിന്നെ ഉപാധിറു എന്നാ പറഞ്ഞത്, വേഗം കുളിപ്പിക്കണം. അവിടെയല്ലേ, അവിടെ ഹാജരൊക്കെ ഉള്ള ആള് ഇങ്ങനെ മയ്യത്തിന്റെ ഇയാൾ രോഗം പിടിച്ച് രോഗിയായി കിടക്കുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് ചില മര്യാദകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ അവിടെ ഹാജറുള്ള ആള് എന്ത് ചെയ്യ, ഇയാൾ മരിച്ചു എന്ന കാര്യം ഉറപ്പായാൽ വേഗം ചെയ്യേണ്ട പണി എന്താ കണ്ട, വേഗം കുളിപ്പിക്കുക, പെട്ടെന്ന് കുളിപ്പിക്കുക. കുളിപ്പിക്കുക കഴിഞ്ഞ് വേഗം കഫൻ ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് വേഗം പിന്നെ മയ്യത്ത് സംസ്കരിക്കുക, വേഗം മറവ് ചെയ്യുക. അതാ അതാണ് അത് ഏറ്റവും സുന്നത്ത്. അതാണ് എന്താണ് അത്, അത് ഇയാള് ഖൈറായ നല്ല മനുഷ്യനാണ് നിൽക്കുക, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ ആ നിഅമത്ത്, അല്ലേ, ആ നിഅമത്ത് അയാൾക്ക് നിഷേധിക്കേണ്ടല്ലോ. വേഗം ആ നിഅമത്തിലേക്ക് അദ്ദേഹത്തെ ആണ്ട് അത് ആസ്വദിക്കാനുള്ള അവസരം നൽകുക. സ്വർഗപൂങ്കാവനമാണ് സ്വർഗം, അല്ല, അവന്റെ ഖബർ. ആ ഖബർ വളരെ വിശാലമായിരിക്കും. ആ ഖബറിൽ സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചിട്ടുണ്ടാകും. സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അവൻ ധരിപ്പിക്കും. സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം ഖബറിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് ആ സ്വർഗം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കെടുക്കുക. അപ്പൊ പിന്നെ ഖിയാമത്തനാളാണത് അറിയില്ല എന്നാ, ഖിയാമത്തനാളാകണത് അറിയില്ല. എന്ത് ഇത്ര ഖിയാമത്തനാളായോ എന്ന് ചോദിക്കും അവൻ. അപ്പൊ നല്ല ആളാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള നല്ലവരിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോ അപ്പൊ ആ നിയമത്തിലേക്ക് അവനെ വേഗം ആക്കി കൊടുക്കുക. അതാ അതിനാണ് ഇതൊക്കെ
അതുകൊണ്ടാണ് ഇസ്കാത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല അല്ലേ, ബാഗും ഇഖാമത്ത് സുന്നത്തില്ല, ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തില്ല, സൂറത്തോല സുന്നത്തില്ല, റുക്കൂ ഇല്ല, അതിനില്ല. നിന്നിട്ട് നാല് പ്രാവശ്യം തക്കീറല്ലാനുള്ളൂ, നിന്നിട്ട് കുഞ്ഞാനും കൂടി ഇല്ല. കാരണം അതാണ്, അതിന് കാരണം തന്നെ പറഞ്ഞതാണ്, ഇസ്കാരം വളരെ ഹഫീഫാണ്. കാരണം പെട്ടെന്ന് ആ പണിയൊക്കെ കഴിച്ചിട്ട് ഇവനെ വേഗം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് കണ്ട് എത്തിച്ചു കൊടുക്കുക. ഇനി അതല്ല, ഇവൻ മോശക്കാരനാണ് നിൽക്കുക. എന്നാ ഈ സ്വന്തം പിടിച്ച മനുഷ്യനെ നമ്മുടെ തലേന്ന് നമ്മുടെ പെരടി നിന്ന് വേഗം ഒഴിവാക്കാലോ എന്ന്, അതാണ് അതിന് മോശക്കാരനാണ് എങ്കിൽ. അപ്പോ ഏറ്റവും നല്ലത് അത് തന്നെയാണ്, മരണം ഉറപ്പായി കഴിഞ്ഞാൽ ഉപാധിറുന്ന വേഗം കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക. ഇനി അതല്ല, ആവശ്യമുണ്ട്, സൂക്ഷിച്ചു വെക്കൽ ആവശ്യമുണ്ട് നിൽക്കുക. എന്നാൽ അതുകൊണ്ട് വിരോധവും ഇല്ല. നശിച്ചു പോകും, അത് ദുർഗന്ധം വമിക്കും എന്ന ഭയം ഇല്ല എങ്കിൽ, മൈതൻ ശരീരക്കാതെ വടക്കാവും എന്ന ഭയം ഇല്ല എങ്കിൽ, ആവശ്യമാണെങ്കിൽ നീട്ടിവെക്കുന്നത് കൊണ്ട് വിരോധവും ഇല്ല എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ തന്നെ, അതേ നിലക്ക് തന്നെ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ APJ അബ്ദുൽ കലാമിന്റെ മരിച്ചവന്ന് പത്രം കണ്ടപ്പോ ഞാൻ വേഗം പിന്നെ ഏത് നിനക്കാണ് അയാളുടെ സംസ്കാരം ഏത് രീതിയിലാണുള്ള ഞാൻ നോക്കിയ വേഗം. അപ്പൊ മറവ് ചെയ്യുന്നതാണ് അയാൾക്ക്, അയാളുടെ ബന്ധുക്കാരൊക്കെ അവിടെ മറവ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഏതാ സ്ഥലത്ത് കൊണ്ടുവച്ചല്ലോ. അപ്പൊ ഞാൻ അതിനേക്കാളപ്പാൾ പേടിച്ചിരുന്നു, ഇങ്ങനെ ഇനി അതല്ല വേറെ എന്തല്ലോ വേറെ എന്തെങ്കിലും നിനക്കൊക്കെ ആവുമോ എന്നൊക്കെ ഒരു ഭയങ്കര ഉണ്ടായിരുന്നു. അതല്ല, ശരിക്ക് മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന പോലെ തന്നെ ശരിക്ക് മറവ് ചെയ്യുക തന്നെയാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത്. ആബിൽ അബിൻ പള്ളിയിലാണ്. അപ്പനി വേറൊന്നുമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ഉസ്താദെ, അവയവം ദാനം അനുവദനീയമാണോ? അല്ല, അനുവദനീയമല്ല. അവയവം ദാനം ചെയ്യുവാനോ വിൽക്കുവാനോ ഒന്നും പാടില്ല. നാളെയാണല്ലേ ഇൻഷാല്ലാ. ഏതായാലും ശരി, PM കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിനിടയിൽ ഒരാളോട് കുറച്ച് ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ച് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതൊരു വെറും ദേഷ്യം പിടിച്ചിട്ടുള്ള പറച്ചിലല്ല കേട്ടാ, ഒരു തമാശയും കൂടിയും അടങ്ങിയതുകൊണ്ട്. കാരണം കുറേ പ്രാവശ്യം ഇപ്പൊ ആ PM വരുന്നതേ, എപ്പോ നോക്കുമ്പോഴും ഈ PM ഉണ്ടാവും. സുജൂദും മറന്നു, സെവിന്റെ സുജൂദും മറന്നു, അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ നമ്മൾ PM മറുപടി കൊടുക്കും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെയും അതേ PM പിന്നെയും കാണാം. പിന്നെ ഞാൻ കരുതി, അപ്പോ ഈ അദ്ദേഹം ഓൺലൈനിൽ ഉണ്ടാവില്ല, ഓഫ്ലൈനിലാണ്. ഓഫ്ലൈനിലാണെങ്കിലും ഉണ്ട് ശരി, PM ചെയ്താൽ പിന്നീട് അദ്ദേഹം ഓൺലൈനിൽ വരുമ്പോ PM കാണുമല്ലോ. ഞാൻ കാണാതിരിക്കുന്ന വല്ല പരിപാടി ഉണ്ടോ, അങ്ങനെ സംഭവിക്കുന്നതാണോ എന്നൊക്കെ സംശയിച്ചിരുന്നു. അപ്പൊ ഏതായാലും ശരി, ഇന്നിപ്പോ ആ മറുപടി പറഞ്ഞ സമയത്ത് അദ്ദേഹം ഹാജരായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും കുറച്ച് ശബ്ദം ഉയർത്തേണ്ടി വന്നത് എന്റെ വല്ല വിഷമണ്ണി ക്ഷമിക്കണം എന്നറിയിക്കുന്നു. ബ്ലഡ് കൊടുക്കാമോ? കൊടുക്കാൻ പറ്റുന്ന, കാരണം അത് അവയവമല്ല, അത് ഈ ബ്ലഡ് അവയവം കൊടുക്കാൻ പാടില്ല എന്നുള്ള പല കാരണങ്ങളാണ്. അവയവദാനം പറ്റുകയില്ല, അവയവം വിൽക്കാൻ പറ്റുകയില്ല എന്നൊക്കെ അതിന് കാരണം പലതുമാണ്. ഒരു കാരണം, അത് മയ്യത്തിന്റെ ശരീരം വികൃതമാക്കൽ സംഭവിക്കും, മയ്യത്തിന്റെ ശരീരം വികൃതമാക്കാൻ പാടില്ല എന്നാണ്. മയ്യത്തിന്റെ ശരീരത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഒരാൾ മരിച്ചാൽ അവന്റെ കൈ മുറിച്ചെടുക്കുക, കാല് മുറിച്ചെടുക്കുക, തല മുറിച്ചെടുക്കുക, അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പാടില്ല. മയ്യത്തിന്റെ ശരീരം ബഹുമാനിക്കണം, മയ്യത്തിന്റെ ശരീരം വികൃതമാക്കാൻ പാടില്ല. അതാണ് അവയവം വിൽക്കാനും ദാനം ചെയ്യാനും പാടില്ല എന്നുള്ളതിന് ഒരു കാരണം. മറ്റൊരു കാരണം, അതിന് ഉടമസ്ഥാവകാശം ഇല്ല എന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും നമുക്ക് എന്തില്ല, ഉടമസ്ഥാവകാശമില്ല. ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലേ വിൽക്കാനും ദാനം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ രക്തത്തിന് എന്താണ്, രക്തം വിൽക്കാൻ പാടില്ല, അത് അല്ലേ, രക്തം നെജസാണ്, നെജസ് വിൽക്കാനും പാടില്ല. പിന്നെ അത് വെറുതെ കൊടുക്കാം. അതുകൊണ്ട് ഈ പ്രശ്നം വരുന്നില്ല. എന്ത്, വികൃതമാക്കുവാനുള്ള പ്രശ്നം വരുന്നില്ലല്ലോ. ആ, അത് വരുന്നില്ല. പിന്നെ അത് പിന്നെ അത് ശരീരത്തിന് എടുത്താൽ തന്നെ അതുകൊണ്ട് അവന് വേറെ തകരാതെ സംഭവിക്കുന്നില്ല. രക്തം വീണ്ടും അത് വന്ന് അത് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. പിന്നെ അത് വിൽക്കലല്ല, അത് വിൽക്കലും അല്ല, വിൽക്കാൻ പാടില്ല, രക്തം വിൽക്കാൻ പാടില്ല. പിന്നെ ദാനം ചെയ്യാനോ സദക്ക ചെയ്യാനുള്ളതല്ല അത്, അത് ദാനം ചെയ്യാനോ കൊടുക്കുക, അങ്ങനെ സാധാരണ പറയാറുണ്ട്.
സദഖന്റെ അർത്ഥത്തിനൊന്നല്ല തന്നെ ഇതാണ്. ഇപ്പോ ഹസ്തദാനം എന്നൊക്കെ പറഞ്ഞതുപോലെ ഹസ്തദാനം എന്നാണ് കൈ മുറിച്ചു കൊടുക്കുന്നതല്ലോ, കൈ അല്ലേ നമ്മൾ മുസാഫിറത്ത് ചെയ്യണേ ഹസ്തദാനം എന്ന് പറയാം. അതുപോലത്തെ ഒരു വാക്കാണ് രക്തദാനം എന്നുള്ളത്. അപ്പൊ ആ നിലക്ക് പറ്റുകയില്ല, വിരോധമില്ല എന്ന്. ആയിക്കോട്ടെ, ഇപ്പൊ രണ്ടിന്റെയും മറുപടി ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സാർ ക്ഷമിക്കണ എന്ന് പറയരുത്. അല്ല അതല്ല, ക്ഷമിക്കണം എല്ലാരും പറയണ്ടല്ലേ. ഒരാടുത്ത് എന്ത് ഉസ്താദ് കാണിച്ചിട്ടൊന്നുമില്ല, ഉസ്താദ് അല്ലേ, ഉസ്താദ് ഉസ്താദിനും ഇല്ലാത്തക്കുള്ള ക്ഷമ. തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക അല്ലേ, ഒക്കെ എത്ര ഇതാണ്. ഞാനിപ്പോ സിംസാർ ഹക്ക് ഹുദവിന്റെ ബത്ത് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് സ്നേഹിതന്മാർ എന്ന്. നമ്മുടെ തെറ്റുപറ്റി അത് തെറ്റാണ് എന്ന് നമ്മെ അറിയിക്കുന്നവരാണ് നമ്മുടെ സ്നേഹിതന്മാർ, അവരാണ് നമ്മെ സ്നേഹിക്കുന്നവർ. അല്ലാതെ നമ്മളെന്ത് പൊട്ടപ്പോറ്റം പറഞ്ഞാലും ആ ഉഷാറായിട്ടുണ്ട് പറഞ്ഞാൽ അതല്ലല്ലേ സ്നേഹം. എനിക്ക് അദ്ദേഹത്തിന്റെ ആ വാക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നിയതില്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണം, അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണം ഒരാൾക്ക്. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുക, അൽഹംദുലില്ലാ തെറ്റ് തിരുത്താൻ സാധിച്ചല്ലോ എന്ന് എന്ന സന്തോഷം. അതാണ് ഒരു നല്ലൊരു മൂമിന്റെ സ്വഭാവമാണ് അത്. അപ്പൊ ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചോദിച്ച ആളുകളുടെ അടുക്കിൽ നിന്നും കേട്ടവരിൽ നിന്നും പറഞ്ഞവരിൽ നിന്നൊക്കെ അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ സഹോദര സഹോദരിമാർ, നമ്മോട് ദുആകൊണ്ട് വസിയത്ത് നൽകിയവർ, അതുപോലെ നമ്മുടെ മേൽ ഹക്കുള്ളവർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തട്ടെ. ഒരു സ്ഥലത്തും അള്ളാഹു നമ്മെ വഷളാക്കാതിരിക്കട്ടെ. നമ്മൾ അള്ളാഹു തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ കരുതിക്കൂട്ടിയും അല്ലാതെയും ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾ കാരണം അള്ളാഹു ദുനിയാവിൽ വെച്ചോ ആഖിറത്തിൽ വെച്ചോ നമ്മെ ആരെയും ശിക്ഷിക്കാതിരിക്കട്ടെ, അള്ളാഹു വഷളാക്കാതിരിക്കട്ടെ, ഒരു സ്ഥലത്തും അവഗണിക്കാതിരിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും മരണം ആക്കിവത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കൊണ്ട് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മക്കളെ, നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കട്ടെ. പിന്നെ എന്റെ ഒരു സ്നേഹിതൻ ശേഖർ മുസ്ലിയിൽ, അദ്ദേഹം ഉണ്ട്, നാട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ ഓപ്പറേഷൻ മറ്റൊക്കെ ഉണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അതുപോലെ എന്റെ അമ്മാമൻ ഹമീദ് മുത്തവ എന്ന് പറഞ്ഞ ആള് ഇവിടെ റസൂലുൽ പള്ളി ഇമാമൻ ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ല, ഇപ്പൊ ആശുപത്രിയിലാണ്, വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി അള്ളാഹു തആലയുടെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനോട് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മിൽപ്പെട്ട നമ്മോട് ബന്ധപ്പെട്ട രോഗികൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാഹി വണ്ണൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഇസ്ലാഹി വണ്ണ് നാളെ എം ടി ദാരിമിയുടെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇസ്ലാഹി വൺ എം ടി ദാരിമി, അതുപോലെ തന്നെ സുന്നീസവും രണ്ടുപേരും കൂടി നയിക്കുന്ന നല്ല ഒരു ചർച്ച, ഒരു ആദർശ ചർച്ച ഉണ്ട് നാളെ. വഹാബിസം ചെന്നുപെട്ട ഇന്നത്തെ ഈ അവസ്ഥ, ഈ ദുരവസ്ഥ ഉണ്ടല്ലോ, ആ ദുരവസ്ഥയെ സംബന്ധിച്ച് ഒരു അവലോകനം, ഒരു ചർച്ച ഒക്കെ നാളെ നടക്കുന്നുണ്ട് ഈ സമയത്ത്. ഇൻഷാല്ലാ ഇസ്ലാഹി വൺ ആ സമയത്ത് ഭൂമിയിൽ സജീവമാവണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.